ഹായ് എവരി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ടെംപ്ലേറ്റ്സ് ഓക്കെ എന്തൊക്കെ ടെമ്പ്ലേറ്റ്സുകളാണ് നമുക്ക് ഇവിടെ മൈക്രോസോഫ്റ്റ് തരുന്നത് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നിങ്ങൾക്കറിയാം ഓൾറെഡി ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഒരു ജസ്റ്റ് ബേസിക് ഐഡിയ ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ തന്നിരുന്നു ബട്ട് അതൊന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കുന്നത് ഫയൽ മെനുവിനകത്ത് ഇല്ലാത്ത നമ്മളൊരു ന്യൂ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഇടത്തേക്കാണ് പല തരത്തിലുള്ള ടെമ്പലേറ്റ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇവിടെ ഞാൻ ആയിട്ട് ടെമ്പ്ലേറ്റ്സുകളൊന്നും ഓപ്പൺ ചെയ്യാത്ത കൊണ്ടാണ് ഇവിടേക്ക് എം ടി ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഇൻവോയ്സിൻ്റെ ഒരു സാമ്പിൾ ടെമ്പ്ലേറ്റ്സ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ കാരണം ഞാൻ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ൂ അതുകൊണ്ടാണ് ഓക്കെ ഇനി ഇവിടേക്ക് ന്യൂ അടിച്ച് അല്ലെങ്കിൽ എന്താണ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ബിസിനസ്സിനെ ബേസ് ചെയ്യുന്നത് പേഴ്സണൽ ബേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ആണ് വേണ്ടത് ഓക്കെ സോ ഞാനവിടെ ആപ്ലിക്കേഷനിൽ നിന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യും ദെൻ അതുമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സുകൾ നമുക്കിവിടെ തരികയാണ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളിവിടെ നോക്കിയാൽ മതി ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ വേഡ് സെർച്ച് ചെയ്തപ്പം എനിക്കതിൻ്റെ വേർഡിലുള്ള ആറ് ടെംപ്ലേറ്റും പവർ പോയിന്റിലുള്ള ഒരു ടെംപ്ലേറ്റുമാണ് കിട്ടിയിരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം ഞാനായി അടിച്ചിരിക്കുന്ന വേഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന വേഡാണ് അതായത് ആപ്ലിക്കേഷൻ ലെറ്റർ എന്നാണ് അത് ഉദ്ദേശിച്ചിരിച്ചിരിക്കുന്നത് അത് നോർമലി വേർഡിലും പവർ പോയിന്റിലും മാത്രമേ നമുക്ക് അവൈലബിൾ ആകുകയുള്ളൂ ഓക്കെ എക്സെല്ലിൽ കിട്ടില്ല ഓക്കെ നമുക്കിവിടെ നമുക്ക് വേറൊരു കാര്യം നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഇൻവോയ്സ് എന്നായിരിക്കാം അത് നമ്മൾ എക്സെലിനെ ബേസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇൻവോയ്സ് ദെൻ ഞാൻ അടിച്ചു സോ ഇവിടെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കിട്ടും കാരണം എന്താണ് എക്സൽ അതിനകത്താണ് നമ്മൾ ഇൻവോയ്സുകൾ കൂടുതലും ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഇതിനകത്ത് പല മോഡലിലുള്ള പല സ്റ്റൈലിലുള്ള ഇൻവോയ്സുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് സൊ ഞാൻ ഇവിടെ ഒരു പ്രൊഫഷണൽ സർവീസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ് സെലക്ട് ചെയ്തു ദൻ അത് ക്രിയേറ്റ് ചെയ്തു ഓക്കെ ആ ടെമ്പ്ലേറ്റ്സ് ഡൗൺലോഡായി വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ബേസിക് ഐഡിയ ഒക്കെ അതിൻ്റെ ഒരു ഷീറ്റുകളിൽ കൊടുത്തിട്ടുണ്ട് ബട്ട് സെക്കൻഡ് ഷീറ്റിലാണ് എക്സാക്റ്റ് എൻവോയ്സ് കൊടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു ജസ്റ്റ് ഒരു ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിതിനകത്ത് ചേഞ്ചസ് വരുത്താം നമ്മുടെ കമ്പനിയുടെ ലോഗോ ആഡ് ചെയ്യാം അപ്പോൾ ഓക്കെ ഞാൻ ഇവിടെ ഈ ലോഗോ ഡിലീറ്റ് ചെയ്തിട്ട് ദെൻ അവിടേക്ക് ഞാനൊരു ഇൻസേർട്ട് പിക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോഗോ ആഡ് ചെയ്യാം യെസ് ദെൻ അവിടേക്ക് നമുക്ക് ടെക്സ്റ്റ് മാറ്റാം എൻ്റെ കമ്പനിയുടെ അഡ്രസ്സ് എല്ലാം നമുക്കിവിടെ ചേഞ്ചസ് വരുത്താം ഇതിനകത്ത് ബേസിക് ഫോർമുല അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് സം ഫങ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ടാക്സ് കാണുന്ന കാൽക്കുലേഷൻസ് ഈ ഫോർമുല എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ടെംപ്ലൈറ്റ്സുകളായിരിക്കും മൈക്രോസോഫ്റ്റ് തരുന്നത് ഓക്കെ സോ നമുക്കിത് സേവ് ചെയ്തും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നിട്ടൊന്നാണ് അപ്പോൾ ഇനി ഈ ഒരു ഫയലിനെ നമുക്ക് നമ്മുടേതായ ഒരു ടെമ്പ്ലൈറ്റ്സ് ആക്കി മാറ്റണമെങ്കിൽ നേരെ ഫയൽ സേവാസരിച്ച് നമുക്ക് എന്താണ് ഒരു ഫോൾഡറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സൽ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനൂടെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ സോ ഞാനിവിടെ ഒരു എക്സൽ എക്സൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിൻ്റെ സേവ് ചെയ്യുകയാണ് അതിൻ്റെ സേവാസ് ടൈപ്പ് എക്സൽ ടെംപ്ലേറ്റ് ആണ് ഓക്കെ ഓർക്ക് അതൊരു ടെംപ്ലേറ്റ് ആയിട്ടായിരിക്കും സേവ് ചെയ്യുന്നത് എക്സൽ ബുക്കായിട്ടല്ല ഓക്കെ മൈ എക്സെൽ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന നെയിമിൽ ഞാൻ ഞാനതിനെ സേവ് ചെയ്തു ഓക്കെ സോ അടുത്ത തവണ ഞാൻ ഫയൽ ന്യൂയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണൽ ടെംപ്ലേറ്റ്സിനകത്ത് അത് അവിടെ ഉണ്ടായിരിക്കും ഓക്കെ ഫീച്ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് തരുന്നതും അതിൻ്റെ ഒരു പേഴ്സണൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എക്സൽ ടെംപ്ലേറ്റ്സുകൾ അതല്ല ആ ഒരു ലിസ്റ്റിൻ്റെ അണ്ടറിലേക്കായിരിക്കും വരുന്നത് ഓക്കെ സോ അതങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ടെംപ്ലേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഇപ്പം ഞാൻ പറഞ്ഞത് പ്രീ ഡിഫൈൻഡായിട്ടുള്ള കുറിച്ചും ദെൻ അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ടെമ്പ്ലേറ്റ്സുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഓക്കെ സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്